ഹായ് ഓൾ, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ ഇന്നലെ ശിവരാത്രി ആയിരുന്നു എല്ലാവർക്കും അറിയാം. അപ്പോൾ എല്ലാ ശിവൻ്റെ അമ്പലങ്ങളും ഉത്സവമൊക്കെ ആയിട്ട് ശിവരാത്രി ഒക്കെ ആയിട്ട് ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുമാത്രമല്ല, നമുക്ക് ഇന്നലെ ശിവരാത്രി ആയിരുന്നതുകൊണ്ട് ഇന്നലെ വെളുപ്പിന് എല്ലാവരും കാർന്നമാർക്കൊക്കെ വേണ്ടി, അച്ഛനമ്മമാർക്ക് അല്ലെങ്കിൽ മുത്തുമുത്തശ്ശിമാർക്കൊക്കെ വേണ്ടി ബലിയിടുന്നൊരു പരിപാടി ഉണ്ടല്ലോ. അപ്പോൾ അതിനുവേണ്ടി ഞങ്ങൾ ഇവിടെ പാഴൂരമ്പലത്തിൽ വന്നേക്കാണ്. പാഴൂരമ്പലം നമ്മുടെ പർവ്വതത്തിനടുത്താണ്. അപ്പോൾ ഇത് പുഴയുടെ സൈഡിലുള്ള ഒരു അമ്പലമാണ്. നല്ല ഫീലാണ് കേട്ടോ വന്നത്. ഞാൻ എല്ലാവരും തീർച്ചയായിട്ടും വന്നിരിക്കേണ്ട അമ്പലം തന്നെയാണ്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇന്നിപ്പോൾ അമ്പലത്തിൽ ഈ ഉത്സവമൊക്കെ ആയിട്ട് നല്ല തിരക്കുണ്ട്. അത്യാവശ്യം ഞങ്ങളൊരു അഞ്ചരഞ്ചേമുക്കാലായപ്പോൾ വെളുപ്പിന് വന്നതാണ്. അച്ഛനമ്മയ്ക്കും ബലിയിടേണ്ട ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ വന്നു, ഞങ്ങൾ തൊഴുതിറങ്ങി, ക്യൂ ഒക്കെ നിന്നാണ് തൊഴുതത്. ഇങ്ങനെ നല്ല തിരക്കുള്ളതുകൊണ്ട് ഇങ്ങനെ ആൾക്കാർ വരിക, ബലിയിടുക, പോവുക, ഇങ്ങനെ തന്നെയായിരുന്നു. അപ്പോൾ ഞങ്ങൾ വരുമ്പോൾ ഒരു 10,500 ആൾക്കാരോട് ഉണ്ടായിരുന്നു. ഇവിടെയല്ല കേട്ടോ അമ്പലത്തിൽ തൊഴുത് ഇറങ്ങുന്നവരൊക്കെ കുറേ പേരൊക്കെ തൊഴുത് ബലിയിട്ടിട്ട് വന്ന് തൊഴുതു, അല്ലാതെ കുറേ പേര് വന്ന് തൊഴുതിട്ട് ബലിയിടാൻ പോകുന്നു, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇപ്പോൾ അമ്മ തൊഴുത് ഇറങ്ങി. നമ്മൾ നേരെ തീരത്തിൻ്റെ സൈഡിൽ ബലിയിടുന്ന മണ്ഡപം ഉണ്ട്. അപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് കണ്ടല്ലോ, ഉത്സവമൊക്കെ പ്രമാണിച്ച് നല്ല പോലീസും സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം നല്ല തിരക്കുമുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇവിടെ അമ്പലത്തിൽ നിന്നൊക്കെ ഇറങ്ങി, ഇനി നമ്മൾ നമ്മുടെ തീരത്തോടെ നമുക്ക് എന്ത് ചെയ്യണം, ബലി മണ്ഡപങ്ങളുടെ അടുത്തേക്ക് ചെല്ലണം. അപ്പോൾ അതിനുവേണ്ടി നമുക്കിവിടെ ഓൾറെഡി തടി കൊണ്ട് തന്നെ പാലം കെട്ടിയിട്ടുണ്ട്. അത് മാത്രമല്ല, അല്ലാതെ തന്നെ നോർമൽ കോൺക്രീറ്റിൻ്റെ പാലം അപ്പുറത്തെ സൈഡിലുണ്ട് കേട്ടോ. പക്ഷേ അമ്പലത്തിൽ നിന്ന് വന്നുകൊണ്ട് ഞങ്ങൾ നേരെ ഈ പലമഴി കയറുകയാണ്. രണ്ട് പേർക്ക് നടക്കാനുള്ള ദൂരമുള്ളൂ. വീഡിയോ പാല മൊബൈൽ കൈപ്പിടിച്ച് പോകണ റിസ്ക് ആണ്. നോക്കട്ടെ, പറ്റുവാണെങ്കിൽ ഞാൻ പാലത്തിലൂടെ പോകുന്ന വീഡിയോ എടുക്കും. നമ്മൾ മൊബൈൽ എടുത്ത് വെക്കും കേട്ടോ. കണ്ടല്ലോ, വെള്ളത്തിൻ്റെ സൈഡിലൂടെ നമ്മുടെ ഈ തടിപ്പാലമാണ് കേട്ടോ. തടിപ്പാലം ഇടയ്ക്കിടയ്ക്ക് ഇളകുന്നതൊക്കെ പറഞ്ഞ്, ഞാൻ പണ്ട് കുഞ്ഞിനെ വന്നിട്ടുണ്ട് ഇവിടെ വഞ്ചി. അന്ന് കുഞ്ഞിനെ വന്നപ്പോൾ ഇവിടെ ഞങ്ങൾ വഞ്ചിക്കായിരുന്നു പോയത്. വഞ്ചിയിൽ ഈ നമ്മുടെ കടത്ത് കടന്ന് നേരെ ചെന്ന് വെല്ലിടാനൊക്കെ ആയിട്ട് പണ്ട് എൻ്റെ കുഞ്ഞിലെയൊക്കെ അച്ഛൻ്റെ അമ്മയുടെയൊക്കെ കൂടെ പോയിട്ടുള്ളത്. ഇപ്പോൾ പക്ഷേ പാലമൊക്കെ വന്നുകൊണ്ട് വലിയ പ്രശ്നമില്ല. അപ്പോൾ അത്യാവശ്യം ഇവിടെയൊക്കെ നല്ല തിരക്കുണ്ട്. ഓരോരുത്തരും ഓരോരുത്തരും ബലി ഇട്ടിട്ട് പോയിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഇവിടെ ബലി ഇടുന്ന ആൾക്കാർ നടക്കുന്നുണ്ട്. അടുത്ത സെറ്റ് ആൾക്കാർ കയറുകയാണ്. അപ്പോൾ ഞാനും ഇവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കണം ഈ കാഴ്ചയൊക്കെ കണ്ടോണ്ട്. നല്ല രസമുണ്ടല്ലേ, നല്ലൊരു ഫീലാണ് കേട്ടോ. വെളുപ്പാങ്കാലത്ത് ഇങ്ങനെ വന്ന് പുഴയുടെ സൈഡിൽ ഇങ്ങനെ നിന്ന് അമ്പലത്തിലൊക്കെ വന്നു പോയത്, ഇങ്ങനെയൊക്കെ വന്നിട്ടുള്ളവർക്ക് അറിയാം. അപ്പോൾ അതിൻ്റെ ഒരു ഫീല്. പിന്നെയും പ്രത്യേകം പറയാം, ഇങ്ങനെ ഈ അമ്പലത്തിലൊക്കെ വരുമ്പോൾ ആരും ഇല്ലാത്തൊരു സമയത്ത്, അതായത് ഉത്സവ സീസണോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും അല്ലാത്തൊരു സമയത്ത് വന്നിട്ട് നല്ല രസമാണ് കാണാനായിട്ട്. പക്ഷേ പുഴയുടെ സൈഡിലാണ് അമ്പലം, അതുപോലെ തന്നെ ഈ പുഴയുടെ സൈഡിലൊക്കെ ഇങ്ങനെ ഇന്ന് അമ്പലവും ചുറ്റുമൊക്കെ കാണാനൊക്കെ നല്ല ഭംഗിയാണ്. പുഴയിൽ ഇറങ്ങാനും നല്ലതാണ് കേട്ടോ. വലിയ ആഴവും ആയിരിക്കും, കാര്യങ്ങളൊന്നും ഇല്ല, നല്ല സെറ്റപ്പൊക്കെയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും പറ്റുവാണെങ്കിൽ ഇങ്ങനെ പഴുവരമ്പലത്തിലേക്ക് ഒന്ന് വരണം, നല്ലൊരു ഫീൽ കിട്ടും. അപ്പോൾ ഓരോരുത്തരും ഇങ്ങനെ വെളിയൊക്കെ കഴിഞ്ഞ് നമ്മുടെ പിണ്ടൊക്കെ കളയാനൊക്കെ ആയിട്ട് ഒഴുക്കാനൊക്കെ ആയിട്ട് പുഴയിലേക്ക് ഇറങ്ങുന്നുണ്ട്. കുറേ പേര് നമ്മൾ ഇത് ബലിയിടാൻ വേണ്ടിയിട്ട് കുളിച്ചിട്ട് കയറുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ടല്ലോ, അതിൻ്റെ കൂടെ തന്നെ കുറേ പെട്ടിക്കടകളുണ്ട് തീരത്ത്. അതായത് നമ്മുടെ കടവുട്ടന്മാരി പെട്ടിക്കടകളൊക്കെ ആയിട്ട് ആൾക്കാർ നല്ല സജീവമായിട്ടുണ്ട്. ഒത്തിരി പേര് ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വെളുപ്പാങ്കാലാണ് ഞാൻ പറഞ്ഞത്. ഇത് രാവിലെ ഒരു 11 മണി 12 മണി വരെ പരിപാടി ഉണ്ടാവും കേട്ടോ ഇന്ന്. അപ്പോൾ ഇങ്ങനെ നമുക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ആൾക്കാർ വന്നു പോയി ഇരിക്കും. അച്ഛനമ്മ അവിടെ ബലിയിട്ടുകൊണ്ടിരിക്കണം. ആ സമയം കൊണ്ട് ഞാൻ അടുത്ത് പെട്ടിക്കടകളൊക്കെ നോക്കുമായിരുന്നു കേട്ടോ. കാരണം എന്നോട് ഒരാൾ ഓർഡറൊക്കെ പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു ബലൂൺ വേണമെന്നൊക്കെ. ഇഷ്ടമായി ബലൂൺ വീട്ടിലുണ്ടെങ്കിലും, പക്ഷേ ഈ അമ്പലത്തിൽ പോയൊക്കെ ബലൂൺ മേടിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമാണ് എൻ്റെ കുഞ്ഞിന്. അപ്പോൾ അങ്ങനെ ഞാനിവിടെ പെട്ടിക്കടയൊക്കെ കണ്ട് ഞങ്ങളത് അടുത്ത ബലൂണൊക്കെ മേടിക്കാനായിട്ടായിട്ട് കയറി. ഇഷ്ടംമാരി അല്ലാതെ പലഹാരക്കടയൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങോട്ടൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആനയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഞാൻ വന്ന് ഞങ്ങളിങ്ങനെ ബലിയൊക്കെ ഇട്ട് തിരിച്ച് വന്ന് കയറി കഴിഞ്ഞപ്പോഴത്തേക്ക് ആന നടന്ന് പോകണമെന്ന് കണ്ടായിരിക്കും. വീഡിയോ പിടിക്കാൻ പറ്റിയില്ല. ഇന്നലെ ഉത്സവം കഴിഞ്ഞ് വെളുപ്പിന് ആനയൊക്കെ തിരിച്ചു പോയി. അപ്പോൾ ഇത് നമ്മൾ പെട്ടിക്കടയുടെ കൂടെ എത്തി. ഇനി പലഹാരക്കടയൊക്കെ ഉണ്ട്, അപ്പോൾ അതൊക്കെ മേടിക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ എല്ലാവരും നമ്മുടെ കുതിർക്കൾക്കൊക്കെ ബലിയൊക്കെ ഇട്ട് അവരുടെ അനുഗ്രഹമൊക്കെ മേടിച്ചു. ഇതുപോലെയൊക്കെ ആഘോഷിച്ചെന്ന് വിചാരിക്കുന്നു. ശിവരാത്രിക്ക് എല്ലാവരും അടിച്ചു വിളിച്ചു വിചാരിക്കുന്നു. അതുപോലെ ഒരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെയും ബൈ ബൈ.